റാഡിക്കലായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നത് സ്വാമിയിലൂടെയാണ്. ആ അദ്ദേഹം ഇപ്പോൾ ആ സി ബി ഐ ഡയറക്ട് ഗ്രൂപ്പിൻ്റെ 5-ാം ഭാഗവും അനൗൺസ് ചെയ്ത് എഴുത്തിലാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. എൻ്റെ അടുത്ത് ഡെന്നിസ് ജോസഫ്, ഇദ്ദേഹത്തിൻ്റെ സമശീർഷനായ വേറെ വലിയൊരു തിരക്കഥാകൃത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എസ് എൻ സ്വാമിയുടെ കൂടെ മുറി ഷെയർ ചെയ്യാനായിട്ട് ഉള്ള അവസരമൊന്നും ഞാൻ കിടക്കാറില്ല, ഇയാളെങ്ങാനും എന്നെ കൊന്നാലോ തല്ലിക്കൊന്നാലോ എന്നുള്ളതാണ്. അപ്പം ഏറ്റവും വ്യത്യസ്തമായിട്ട് ആളുകളെ എങ്ങനെ കൊല്ലാം എന്ന് ആലോചിച്ച് നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗുരുതുല്യനായ സ്വാമി എപ്പോഴും പുതുതാണ്. ഇത് പുതുമ എന്ന് പറയുന്നത് പ്രായവുമായി യാതൊരു ബന്ധവുമില്ല. സ്വാമി ഇനിയും ഞങ്ങളെ ഞെട്ടിക്കാൻ ഗംഭീര സിനിമകളുമായിട്ട് ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം. ഇപ്പോൾ അഭിഷേകച്ചൻ പറഞ്ഞു, ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എൻ്റെ മുടി നരച്ചതിന് കാരണം കഴിഞ്ഞ 3 വർഷവും 4 മാസവുമായിട്ട് ഞാൻ എഴുതി എഴുതി തളർന്ന സി ബി ഐ 5-ാം ഭാഗമാണ് കാരണം. അതെൻ്റെ എഴുത്ത് തീർന്നു, അത് താമസിയാതെ തുടങ്ങും. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പറയാണ്, അതൊരു അനുഭവമായിരിക്കും ആ സിനിമ. കാരണം അത്ര അധ്വാനം, എൻ്റെ മാനസികമായ അധ്വാനം അതിലുണ്ട്, അതിൻ്റെ റിസൾട്ട് ആ സിനിമയിലുണ്ട്. ഒരുപക്ഷെ ആ സിനിമയുടെ എൻഡ്, ഇനി വരാൻ പോകുന്ന മലയാളം സിനിമയുടെ ത്രില്ലേഴ്സിനൊരു ചൂടുവലകയായിരിക്കും, ഒരു വലിയ മാറ്റത്തിനുള്ള ചുവട് തന്നെയായിരിക്കും ആ സിനിമയുടെ അവസാനം. എങ്ങനെയായിരിക്കണം ഫ്യൂച്ചർ ത്രില്ലേഴ്സ് ഇന്ന് വേണമെങ്കിൽ അതിന്ന് ആളുകൾക്ക് ഊഹിക്കാം. ഞാൻ സി ബി ഐ ആദ്യം എഴുതിക്കഴിഞ്ഞപ്പോൾ ആ തരത്തിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങി, അതുപോലെ തന്നെയാണ് സി ബി ഐയുടെ ഈ അവസാന ഭാഗത്തെ മെസ്സേജ് ഓഡിയൻസിലെത്തുമ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച ഈ മൂവി സ്ട്രീറ്റിലെ എല്ലാ സുഹൃത്തുക്കൾക്കും, ഇന്നിവിടെ അവാർഡ് വാങ്ങിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും, ഇന്ന് അവാർഡ് നൽകിയ എല്ലാ സുഹൃത്തുക്കൾക്കും, ഇനി വാങ്ങാൻ പോകുന്ന കൊടുക്കാൻ പോകുന്ന എല്ലാ എൻ്റെ സിനിമ ഇൻഡസ്ട്രിയിലെ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും നമസ്കാരം. ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഈ, അതായത് ഞാൻ സിനിമാ നടനാവണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ സ്കൂൾ സമയത്താണ്. അന്ന് എനിക്കിപ്പോൾ 40 വയസ്സാണ്. എൻ്റെ അന്ന് സ്കൂൾ സമയത്ത് ഞാൻ കണ്ട സിനിമയാണ് 20-ാം നൂറ്റാണ്ട്. അന്ന് അതെല്ലാം കണ്ട് എൻ്റെ വീട് കൂരാണ്. ഞങ്ങളുടെ ഗവൺമെൻറ് സ്കൂളിൽ ചെറിയ സ്ക്രീൻ കെട്ടി സിനിമ കാണിക്കും, അന്ന് അവിടെ കാണിച്ചിട്ടുണ്ട് സിനിമ. ഇത്രയും സിനിമകൾ കണ്ട് നമ്മുടെ ആ പ്രായത്തിൽ കിളി പോയി, അതിനോടുള്ള ഭ്രാന്ത് കയറി, അതിനു വേണ്ടി നടന്നു, അത് സംഭവിച്ചു. സാർ, താങ്ക്സ് ലോട്ട്. അല്ല, അത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇത്രയും ഇൻസ്പയർ ചെയ്ത ആൾക്കാർ ആദ്യമായിട്ട് അങ്ങനെ അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത്, സാർ പൊളിയാണ് കലക്കി. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ക്യൂ നിന്ന് ഇടി കൊണ്ട് ഇടിച്ച് ഷർട്ടൊക്കെ വലിച്ചു കയറി സാമേട്ടൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് സാമേട്ടനെ കാണുന്ന ജോഷി സാറിൻ്റെ വീട്ടിൽ വെച്ചാണ്. ഒരു 8-9 വർഷം മുമ്പ് ഞാൻ സൂര്യ ടി വിയിൽ ജോലി ചെയ്യുമ്പോൾ അതിലൊരു അവാർഡിന് ഇൻവൈറ്റ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ, എനിക്ക് സാമേട്ടനെ കണ്ടപ്പം ജോഷി സാർ പറഞ്ഞു, ഇങ്ങനെ ഇതാണ് സ്വാമി, സാമേട്ടനെ സ്വാമി അറിയില്ലേ? അപ്പോൾ എനിക്ക് സത്യത്തിലെ രോമാഞ്ചനം ഉണ്ടായത്. അപ്പോൾ ഞാൻ സാമേട്ടനോട്, ഞാൻ വലിയൊരു ഫാനാണ്. നമ്മുടെ മലയാള സിനിമയുടെ ഗോൾഡൻ ഇറ എന്ന് പറയുന്ന 80s 90s നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയൊക്കെ സൂപ്പർ സ്റ്റാറുകളായ ആ വർഷം, അവരെ സൂപ്പർ സ്റ്റാർ ആക്കിയ സൂപ്പർ സ്റ്റാർ ഡയറക്ടറിന് 1000 കൈയടി ആൻഡ് മൂവി സ്ട്രീറ്റിന്. കാരണം ചാനലുകൾ അടക്കി വാണിരുന്ന അവാർഡുകൾ, ചാനൽ റേറ്റിങ്ങിന് വേണ്ടി മാത്രം ആര് എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ചില സ്വാമിയേട്ടനെ പോലെ ഒരാളെ തിരഞ്ഞെടുത്ത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് നൽകിയ, ആദ്യത്തെ അവാർഡ് നൽകിയ മൂവി സ്ട്രീറ്റിന് നിങ്ങൾക്ക് ഇത് അഭിമാനിക്കാം. അത്
നിങ്ങൾ ചാനലുകൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു എങ്ങനെയാണ് അവാർഡ് നൽകേണ്ടതെന്ന് നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു വഴിയാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അഭിമാനിക്കാം. താങ്ക് യു വെരി മച്ച് സ്വാമി. ആദ്യമായിട്ടാണ് ഒരു അവാർഡ് കിട്ടുന്നതെന്ന് സ്വാമി പറയുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും ഈ ക്രെഡിറ്റ് നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ ഒരു മൊമെന്റ് ആവും നിങ്ങളുടെ ഇത്രയും നാളത്തെ പ്രവർത്തനത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള മുഹൂർത്തം ഞാൻ വിശ്വസിക്കുന്നു. സ്വാമിക്ക് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും. കണ്ടിട്ടുണ്ടാവും ഫിലിംസ് എന്നൊക്കെയാ പറഞ്ഞത്. എന്താ ജോലി എന്ന് ചോദിക്കുമ്പോ ബിസ്ക്കറ്റ് വെച്ചട എന്ത് ബിസ്ക്കറ്റ്, സ്വർണ ബിസ്ക്കറ്റാന്ന് പറയാൻ എനിക്ക് നല്ല അറിയാം. അത് മാത്രല്ല, പിന്നീട് നീരറിയാൻ ചിവിയയിലാന്ന് തോന്നണം, സൂര്യൻ കിഴക്കുദിക്കും, അല്ല സൂര്യൻ എവിടെ ഉദിക്കുന്നു അത് കിഴക്ക് എന്ന്. ഞാൻ സിനിമ കണ്ടിട്ടുള്ള മാത്രല്ല ഓർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്, എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ ധ്രുവത്തിലെ തുമ്പിപ്പെണ്ണേ വാവാ എന്ന് പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമല്ല അതിനകത്തുള്ള പാട്ടുകളും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര അഭിമാനം തോന്നുന്നു ഈ സ്റ്റേജിൽ ഒരുമിച്ച് നിൽക്കാൻ പറ്റിയത്. കാരണം എന്റെ പേഴ്സണൽ മാസ് മൊമെന്റ്സ് ഒക്കെയാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഷെയർ ചെയ്തത്. ഈ സിനിമകൾ സമ്മാനിച്ചതിൽ താങ്ക് യു സോ മച്ച്.